പ്രിയ കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ സ്വന്തം ചാനൽ ആരോഗ്യലോകം. ഇന്നത്തെ ടോപ്പിക്, ശരീരത്തിലെ ചൂടും ചൊറിച്ചിലും മാറിക്കിട്ടുന്നത് എങ്ങനെ. പല രാത്രിയിലും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയാതെ നേരം വെളുപ്പിച്ചിട്ടുണ്ടോ? ദേഹം മാസകലം ചൊറിച്ചിലും മാന്തലും തടിച്ച് വീർത്തിട്ടുണ്ടോ? താത്കാലികമായി ആൻറ്റിബയോട്ടിക് കഴിച്ച് നിങ്ങൾ ആശ്വാസം ലഭിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഇത് വേരോടെ പിഴുതു മാറ്റിയിട്ടില്ല. ഇതിനുള്ള കാരണവും പരിഹാരവും ആയുർവേദത്തിലൂടെ ആരോഗ്യലോകം നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നു. ശരീരത്തിലെ ചൂടും ചൊറിച്ചിലുമെല്ലാം രക്തദൂഷ്യത്തിൻ്റെയും പിത്ത സ്വഭാവത്തിൻ്റെയും കാരണമാണ്. നിങ്ങൾ ഒരു പ്രമേഹ രോഗി അല്ലെങ്കിൽ അതിന് ലക്ഷണമായി തൊക്കിൽ ചൊറിച്ചിൽ, ചൂടുകുരു, പുകച്ചിൽ, കുമിളകൾ, ചുടുവാദം, ചുട്ടുനീറ്റൽ, തലവേദന, സ്കിൻ അലർജീസ്, രഹസ്യഭാഗങ്ങളിൽ കറുപ്പ് നിറം എന്നിവയെല്ലാം ഉണ്ടാകുന്നു. ഇതിന് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. കാരണം രക്തദൂഷ്യം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി രക്തം ശുദ്ധി ചെയ്യുകയാണ് ആദ്യപടി. ശരിയായ രീതിയിലുള്ള മലശോധന നടക്കാത്തവർക്ക് മലം കെട്ടി ശരീരത്തിൽ രക്തം വിഷമയമായി പുറന്തള്ളുന്ന അവസ്ഥ മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ദിവസവും ഒരു തവണയെങ്കിലും മലശോധന ശരിയായ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ രക്തം ദുഷിച്ച് മാരക രോഗങ്ങൾ പിടിപെടുന്നു. കാലക്രമേണ സ്കിൻ ക്യാൻസർ, തലനോവ്, വാദപ്പരുക്കൾ, തലകറക്കം, തലപ്പെരുപ്പ്, പൈൽസ്, സന്ധിവാദം, രക്തവാദം, പലതരം ചർമ്മരോഗങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകുന്നു. ഭക്ഷണത്തിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ചെറുപയർ, നാര് കൂടുതലുള്ള ബീൻസ്, വാഴപ്പിണ്ടി, ഇലക്കറികൾ, നാനാറി എന്നിവ കൂടുതൽ ഉൾപ്പെടുത്തുക. മാസത്തിൽ ഒരിക്കലെങ്കിലും വയറിളക്കി കളയുക. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നത് 100% ഫലപ്രാപ്തിയുമുള്ള ഒരു ഒറ്റമൂലിയാണ് പറയുന്നത്. 3 ആഴ്ച കാലം തുടർച്ചയായി ചെയ്യുക. വെറും വയറ്റിൽ കുടിക്കേണ്ടതാണ്. 1 പിടി കിഴികാർ നെല്ലിയും 1 കഷ്ണം പച്ചമഞ്ഞളും നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുടിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കരുത്. മരുന്ന് സേവിക്കുന്നതിന് മുമ്പ് 1 പ്രാവശ്യമെങ്കിലും വയറിളക്കി കളഞ്ഞതിനു ശേഷം കഴിച്ചു തുടങ്ങാം. എല്ലാം ശുഭമായിരിക്കും. താങ്ക് യു.